ഹായ്, വെൽക്കം ടു ദീപ്സ് കിച്ചൻ. അപ്പൊ നമ്മൾ ദീപ്സ് കിച്ചനിൽ നല്ല ഒരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ പൊട്ടറ്റോ ഇതാ ഇതുപോലെ ഈ ഒരു കനത്തിന് വേണം നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കട്ടി കൂടി പോകരുത്, ഒരുപാട് കട്ടി കുറഞ്ഞും പോകരുത്. ഈ ഒരു സൈസിന് പൊട്ടറ്റോ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ഇത് ചെയ്യണത്. ഫസ്റ്റ് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഫസ്റ്റ് നമുക്ക് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറുനാരങ്ങ നീരല്ലെങ്കിൽ ഉണക്കമാങ്ങ അര പൊടി ആംചൂർ പൗഡർ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും, അതെടുക്കാം. നമുക്ക് ആംചൂർ പൗഡർ നാട്ടിലൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഓരോ പൊട്ടറ്റോ എടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ തേച്ച് കൊടുക്കണം. നമ്മൾ മീനൊക്കെ പുരട്ടുന്ന മാതിരി തന്നെ ഓരോ പൊട്ടറ്റയുടെ പുറത്തും കുറച്ച് മസാല അപ്പുറവും ഇപ്പുറവും ഇതുപോലെ തേച്ച് കൊടുത്ത് 1 മണിക്കൂർ നിങ്ങൾ വെച്ചേക്കണം. അപ്പോഴേ ഇതിൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. ഇതാ കണ്ടല്ലോ, ഇതുപോലെ തേച്ച് കൊടുക്കണം. 1 മണിക്കൂർ ഞാൻ എന്താ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇവിടെ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ഈ പൊട്ടറ്റോ എല്ലാം ഈ റവയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ റവ ഇതിൽ എല്ലായിടും ഒരേപോലെ കിട്ടണം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് റവ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും നമുക്കിത് കഴിക്കാനായിട്ട്. ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. വെറുതെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ഐറ്റമാണ്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. അതിലോട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, നമ്മൾ ഇത്ര കുറച്ചൊരു ഓയിൽ ഒഴിച്ചാൽ മതി. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നല്ല മീഡിയം ലോ ആ ഒരു റേഞ്ചിൽ ഫ്ലെയിം വെച്ചിട്ട് ഇതൊരു 4-5 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഡക്കൺ വെച്ച് ഒന്ന് മൂടിക്കൊടുക്കണം. ഓക്കെ, 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ പതുക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലേ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ആകെ ഉള്ള നന്നായിട്ട് വെന്ത് കിട്ടുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ കണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണ്ട, സ്പൂണ് താന്ന് പോകുന്നത്. അപ്പം നല്ല വെന്ത് കറക്റ്റ് പരുവത്തിന് ആയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിലൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ റവയും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആണ്, എന്താ പറയുക, കുറച്ച് പുളിയുണ്ട്. അടിപൊളി ടേസ്റ്റാണ് മൊത്തത്തിൽ പറഞ്ഞാൽ. അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ചോറിനൊക്കെ നല്ല സൂപ്പർ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ അതിൽ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.